വാമൊഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഥയല്ല പറയാൻ പോകുന്നത്, ഒരു കളി. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളത്, കളിക്കാൻ അറിയുമെങ്കിലും അറിയില്ലെങ്കിലും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കളിയാണ് സുഡോക്കു എന്ന് പറഞ്ഞ കളി. കുറച്ച് നമ്പർ വെച്ചുള്ള കളിയാണ്. നമ്പർ വെച്ചുള്ള കളിയായതുകൊണ്ട് തന്നെ പലർക്കും വലിയ ഇഷ്ടമാണ്, പലർക്കും അതേപോലെ മടുപ്പുമാണ്. പക്ഷേ ഇതിൽ മടുപ്പിൻ്റെ കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത്. കാരണം സുഡോക്കു കളിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് നല്ല ഉണർവുണ്ടാക്കും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടും. നമുക്ക് ഏറ്റവും വലിയുടെ അൾസിമേഴ്സ് എന്നുള്ള അസുഖം വരണതിൻ്റെ സ്പീഡ് കുറയ്ക്കും. അതിന് കുറേ ഗുണങ്ങളുണ്ട്. സുഡോക്കു കളിക്കുമ്പോൾ ധാരാളം സമയം പോകും. ഒരു മെഡിറ്റേഷൻ്റെയൊക്കെ ഇഫക്റ്റാണ് നമ്മൾ സുഡോക്കു കളിക്കുമ്പോൾ കിട്ടണത്. എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സുഡോക്കു എന്ന് പറഞ്ഞ ഗെയിം എന്താണെന്ന് ആദ്യം തന്നെ പറയാം. അതിൽ ഇങ്ങനെ ഒരു വലിയൊരു ചതുരമുണ്ട്. ആ ചതുരത്തിൽ 9 വരികളുണ്ടിങ്ങനെ, പിന്നെ 9 നിരകളുമുണ്ട്. 9 കുഞ്ഞിച്ചതുരങ്ങളായിട്ടും വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ 9 റോയുണ്ട്, 9 കോളമുണ്ട്, 9 ഗ്രിഡ് എന്ന് വിളിക്കുന്ന കുഞ്ഞി ചതുരങ്ങളുണ്ട്. മൊത്തം 81 കള്ളിയാണുള്ളത്. ഓരോ കുഞ്ഞിച്ചതുരത്തിലും 9 കള്ളിയാണ്, ഓരോ വരിയിലും 9 കള്ളിയാണ്, ഓരോ നിരയിലും 9 കള്ളിയാണ്. അതാണ് ഈ സുഡോക്കുവിൻ്റെ ചതുരത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇതെങ്ങനെയാണ് കളിക്കുകയെങ്കിൽ, ഇങ്ങനത്തെ പ്ലെയിൻ ചതുരമല്ല നമ്മുടെ കയ്യിലുണ്ടാവുക. കുറേ പ്രീ ഒക്യുപ്പൈഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ആദ്യമേ തന്നിട്ടുള്ള നമ്പറുകളുണ്ടായിരിക്കും. കുറേ ഒഴിഞ്ഞ കള്ളികളുണ്ടാവും. ഈ ഒഴിഞ്ഞ കള്ളികളെ നിറയ്ക്കുക എന്നുള്ളതാണ് ഈ സുഡോക്കു എന്നുള്ള കളിയുടെ പ്രത്യേകത. അപ്പോൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ വരിയിലും 1 to 9 വരെയുള്ള നമ്പർ ഉണ്ടാവണം, എല്ലാ നിരയിലും കോളം 1 to 9 ഉണ്ടാവണം, എല്ലാ ഉപചതുരത്തിൽ അതായത് ഗ്രിഡിലും 1 to 9 വരെ ഉണ്ടാവണം. പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ റിപ്പീറ്റേഷൻ ഒന്നും പാടില്ല, കാരണം 9 കള്ളിയല്ലേ ഉള്ളൂ. നമ്മൾ ഇന്ന് കളിക്കുമ്പോൾ ഒരു എലിമിനേഷൻ മെത്തേഡിലാണ് ഇത് കളിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാര്യമായ ചിന്തിക്കലൊന്നും വേണ്ടാതെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കുറേ നമ്പറുകൾ എഴുതിയ ചതുരമാണ് നമുക്ക് കളിക്കാൻ കിട്ടുകയെന്ന്. ഇപ്പം ഈ നമ്പറുകൾ ഞാൻ പകർത്തിയിടുത്തിരിക്കുന്നത് മെയ് 27, 2021 മെയ് 27 വന്ന മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു ഗെയിമാണ് ഞാനിവിടെ പകർത്തിയിരിക്കുന്നത്. ആ ഗെയിമിൻ്റെ അടിയിൽ കണ്ടോ സ്റ്റാർ കൊടുത്തിരിക്കുന്ന, 5 സ്റ്റാറാണ് വേണ്ടത്, ഇതിൽ 4 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അതായത് ഹാർഡാണ്, ഓരോ സ്റ്റാറും ഓരോ ഡിഫിക്കൽട്ട് ലെവൽ, ബുദ്ധിമുട്ട് കൂടിക്കൂടി വരികയാണ്. അപ്പം 4 കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള ഗെയിമാണ് ഈ കളിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ഗെയിമും ഇതുപോലെ ഇത് വെച്ച് കളിക്കുമ്പോൾ തെറ്റാണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഇതിൽ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ നമ്പറുകൾ ഈ ഗ്രിഡ് സ്ക്വയർ അങ്ങനെ ഇവിടേക്ക് കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഓരോ വരിയായിട്ട് നിരയായിട്ട് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കാം, പക്ഷെ ഞാൻ വായിക്കുന്നത് വരിയായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഓരോ വരിയായിട്ട് നമ്മൾ വായിക്കാൻ പോവുകയാണ്. സുഡോക്കുവിൽ 81 ഇതുപോലത്തെ കള്ളികളുണ്ടാവും. ആ കള്ളികളിലൊരു നമ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ഈ 9 നമ്പറുകൾ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് ഈ പാറ്റേണിൽ ഈ ഡിസൈനിൽ മനസ്സിലങ്ങൾ സങ്കല്പിക്കും. അതാണ് ഏറ്റവും സൗകര്യമുള്ള കാര്യം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആദ്യത്തെ
വരി അങ്ങ് എടുക്കും. അപ്പം ആദ്യത്തെ വരിയിൽ ഉള്ള നമ്പറുകൾ 4 ഉം 7 ഉം ആണ്. അപ്പം ശരിക്കും ഇതിൽ നമുക്ക് എന്ത് വേണ്ട, ഈ 4 ഉം 7 ഉം വേണ്ട. അപ്പോൾ ഈ 1 2 3 5 6 8 9 മാത്രമേ ഈ വരിയിൽ സാധ്യതയുള്ളൂ, ഈ ഒഴിഞ്ഞ കള്ളികളിൽ. അപ്പോൾ നമ്മളതനുസരിച്ച് ആദ്യത്തെ സെല്ലിൽ എഴുതും, 4 ഉം 7 ഉം മാറ്റി എഴുതും എന്നർത്ഥം. അപ്പോൾ 1 2 3 4 വേണ്ട, 5 6 7 വേണ്ട, 8 9. അപ്പം 4 ഉം 7 ഉം ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് എഴുതും. എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ടും 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 എല്ലാ ബാക്കി ആ വരിയിലുള്ള എല്ലാ കള്ളികളും ഇത് തന്നെയാണ് പകർത്തി എഴുതാം. അപ്പം ഈ 4 ഉം 7 ഉം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ 4 ൻ്റെ മുകളിലൊരു വര വരയ്ക്കും, 7 ൻ്റെ മുകളിലൊരു വര വരയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 4 ഉം 7 ഉം ഒഴിവാക്കിയിട്ടാണ് ഇത് എഴുതിയിരിക്കണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് എന്ന് പറയുമ്പോൾ അടുത്ത വരിയിൽ 9 ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 9 വേണ്ട, അപ്പോൾ ബാക്കിയെല്ലാം വേണം. 1 2 3 4 5 6 7 8. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് എഴുതി, 1 2 3 4 5 6 7 8. എന്നിട്ട് ഇതൊക്കെ തന്നെ ഇങ്ങോട്ട് ഈ ഒഴിഞ്ഞ കള്ളികളിലേക്ക് കോപ്പി ചെയ്ത് എഴുതി. എന്നിട്ട് ഈ 9 ൻ്റെ മുകളിലൊരു വര വരച്ചു. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത വരി എടുത്തപ്പോൾ 5 1 6 8 ഉണ്ട്. അതായത് 5 1 6 8, അത് കഴിഞ്ഞ് ബാക്കി എന്തുണ്ട്, 2 3 4 7 9. അപ്പോൾ ഈ സെല്ലിൽ എന്തെഴുതി, 2 3 4 7 9. അപ്പോൾ അതാത് പൊസിഷനിൽ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും എളുപ്പം. ഇതിങ്ങനെ അങ്ങോട്ട് മൊത്തം കോപ്പി ചെയ്തു, 5 ൻ്റെ മുകളിൽ വരച്ചു, 1 6 8 ൻ്റെ മുകളിൽ വരച്ചു. അങ്ങനെ എല്ലാ വരികളും വായിച്ച് അതിലുള്ള നേരത്തെ തന്നിട്ടുള്ള നമ്പറുകൾ മാറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഫോമാറ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇവിടെ ഉള്ളത്. ഇനി ഇത് ഓരോ വരികളിലും ഈ ആദ്യം എഴുതിയത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പകർത്തി പകർത്തി എഴുതണം. അടുത്തത് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നിരകൾ വായിക്കണം. ആദ്യത്തെ നിരയിൽ നമ്പർ 5 ആണ്. ആ 5 ഈ നിരയിൽ എവിടെയും പാടില്ല, കാരണം ഓൾറെഡി ഉണ്ടല്ലോ, ഒരു പ്രാവശ്യമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ 5 ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ 5 ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 5 ൻ്റെ ഇവിടെ ഒരു വര വരയ്ക്കും. കാരണം നമ്മൾ ആ 5 ൻ്റെ നിര വായിച്ചു എന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 8. അപ്പോൾ 8 ഇങ്ങനെ ആ നിരയിൽ നോക്കിയപ്പോൾ ഇവിടെ 8 ഉണ്ട്, കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ ഇല്ല, ഇവിടെ കട്ട് ചെയ്തു. എന്നിട്ട് അപ്പോൾ 8 ൻ്റെ ഇവിടെ ഒരു വര വരച്ചു. പിന്നെ 6. 6 ആകുമ്പോൾ അതാ ഇവിടെ നിരയിൽ തന്നെ നോക്കണ്ടു കേട്ടോ. 6 കട്ട് ചെയ്തു, ഇവിടെ ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയൊന്നും ഇല്ല. 6 ൻ്റെ ഇവിടെ വരച്ചു. അതുപോലെ 7 വരുമ്പോൾ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു, 7. പിന്നെ 9 ഇവിടെയുള്ളൂ, അത് കട്ട് ചെയ്തു, വേറെ പിന്നെ ഇവിടെ ഉണ്ട്, അതും കട്ട് ചെയ്തു, 9 ൻ്റെ ഇവിടെ വരച്ചു. അങ്ങനെ അടുത്ത നിരയിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഇവിടെ 9 ഉണ്ട്. ഈ 9 ഈ നിരയിൽ എവിടെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യണം. 9 ഇവിടെയും ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അങ്ങനെ 9 വരച്ചു. പിന്നെ 1 ആയിരുന്നു. അപ്പോൾ 1 ആ നിരയിൽ ഇവിടെയുണ്ട്, ഇതിലുണ്ട്, 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 കട്ട് ചെയ്ത് 1 ൻ്റെ ഇവിടെ വരച്ചു. അങ്ങനെ സകല നിരകളും നമ്പറുകളും നമ്മൾ വായിച്ച് 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 കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഈ കോളം നമ്മൾ പൂർണ്ണമാക്കും. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ടാസ്ക്. വരികളും നിരകളും എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. അത് കുറേ നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ ഉപചതുരങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഉപചതുരം എടുത്തു, അതിലെ നമ്പർ 9 ഉം 5 ഉം ആണ്. നമുക്ക് ഓരോരോ നമ്പറായിട്ട് എടുക്കാം, കാരണം തെറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ 9 എടുത്തു.
ഈ ഒമ്പതിടത്ത് ഈ ഉപചതുരത്തിൽ പലയിടത്തും കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും കട്ട് ചെയ്ത് പോവാത്ത ഒമ്പതുകളുണ്ടോ നോക്കി. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ വട്ടം വരയ്ക്കും ഇങ്ങനെ. പിന്നെ അഞ്ചാണുള്ളത്. അപ്പോൾ അഞ്ച് നോക്കിയപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായി. അപ്പോൾ അതിന് ഒരു വട്ടം കൊടുത്തു. ഇനി അടുത്ത ഉപചതുരം ഇതെടുത്തു. ഈ ഉപചതുരത്തിൽ ആദ്യത്തെ ഒമ്പതാണ് നമ്പർ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒമ്പതുണ്ടോ നോക്കി കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇനി എട്ടെടുത്തു. അപ്പോൾ ഒമ്പതിനെവിടെയാണ് നമ്മൾ വട്ടിട്ട് വരയ്ക്കണേ. പിന്നെ നമ്മൾ എട്ടെടുത്തു. എട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കട്ട് ചെയ്യാത്തതുകൊണ്ട് അത് കട്ട് ചെയ്തു. അതിന് ഒരു വട്ടം നമ്മൾ വരച്ചു. പിന്നെ ഒന്നെടുത്തേ. അപ്പോൾ ഒന്നെടുക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല, ഇവിടെയും കട്ട് ചെയ്തിട്ടില്ല, ഇവിടെയും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കഴിഞ്ഞു. പിന്നെ നമ്മൾ ആറെടുത്തു. ആറെടുക്കുമ്പോൾ എവിടെയാണ് കട്ട് ചെയ്ത് പോകാത്ത, എല്ലായിടത്തും കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനും വട്ടിട്ടു. അങ്ങനെ അടുത്ത ഉപചതുരം, പിന്നെ ഇത്, ഈ ഉപചതുരം, ഈ ഉപചതുരം, അങ്ങനെ ഒൻപത് ഉപചതുരവും വായിച്ച് ഇല്ലാത്ത നമ്പറുകൾ ഉള്ളത് റിപ്പീറ്റേഷൻ വരുന്നതൊക്കെ കട്ട് ചെയ്ത് വട്ടിട്ട് നമ്മൾ ഈ ബോക്സ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കും. ആ കംപ്ലീറ്റ് ആയ ബോക്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ ഓരോ തന്നിട്ടുള്ള നമ്പറിലും മുകളിൽ വരെയും സൈഡിൽ വരെയും വട്ടമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ അതിനെ വരി വഴിക്ക് നോക്കിയിട്ടുണ്ട്, നിര വഴിക്ക് നോക്കിയിട്ടുണ്ട്, ഉപചതുരം വഴിക്കും നോക്കിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വീണ്ടും അതെ വരി വഴിക്ക് തന്നെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വരിയിൽ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന് നമ്പർ വേണം. അപ്പോൾ ഒന്ന് അപ്പോൾ ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നമ്പറൊക്കെ വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ നോക്കുന്നത്, സാധ്യതകൾ എവിടെയാണെന്നോ നോക്കുന്നത്. അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് പറ്റില്ല, രണ്ട് മൂന്നും അതെ കേട്ടോ കുറേ സ്ഥലത്തുണ്ട്. ഇനി നാല് ഓൾറെഡി ഉണ്ട്. അഞ്ച് നോക്കി, അഞ്ച് നോക്കിയപ്പോൾ രണ്ട് സ്ഥലത്ത് മൂന്ന് സ്ഥലത്തുണ്ട് അഞ്ച്. പോട്ടെ, ആറോ, ആറോ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്. ഏഴോ, ഏഴോ ഓൾറെഡി ഉണ്ട്. ഇനി എട്ടും അതെ കുറേ സ്ഥലത്തുണ്ട്. ഒമ്പതും അതെ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒന്നും എഴുതാൻ തൽക്കാലം കിട്ടിയില്ല. അടുത്ത വരിയിൽ പോയി, അതിൽ ഒന്ന് കുറേ സ്ഥലത്തുണ്ട്, രണ്ട് മൂന്നും അതെ കുറേ സ്ഥലത്തുണ്ട്, നാലും അതെ മൂന്നാല് സ്ഥലത്തുണ്ട്, അഞ്ച് നോക്കിയപ്പോഴും അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലത്തുണ്ട്, ആറും അതെ കേട്ടോ ആറ് എത്ര ഇതുണ്ടോ ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട്, ഏഴും അതെ എട്ടും അതെ. അപ്പോൾ അതും പറ്റില്ല. പിന്നത്തെ വരിയിൽ നോക്കിയപ്പോൾ ഒന്നുണ്ട്. ഇനി രണ്ട് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് കുറേ സ്ഥലത്തുണ്ട്. നാല് നോക്കിയപ്പോൾ രണ്ട് സ്ഥലത്തുണ്ട്. അഞ്ച് ഓൾറെഡി ഉണ്ട്. ആറുണ്ട്. ഏഴും കുറേ സ്ഥലത്തുണ്ട്. എട്ടും അതെ എട്ടുണ്ട് ഓൾറെഡി. നോക്കിയപ്പോൾ ഒമ്പത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ എന്ത് എഴുതി, അവിടെ നമ്മൾ ഒൻപത് എന്ന് വലിയ മാർക്കർ വെച്ചങ്ങ് എഴുതി. നമ്മൾ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ കുറേ സൗകര്യങ്ങളുണ്ട്. ഞാൻ ഇതിനൊരു ഒന്നാം നമ്പർ കൊടുത്തു. ഇത് ഞാൻ ഇവിടെ എഴുതുകയാണ്, റോ ചെക്കിംഗ് വരിയാണ് റോ. അപ്പോൾ ഒന്നാമെന്ന് പറഞ്ഞ നമ്പർ ഇത് കിട്ടിയിരിക്കുന്നത് റോ ചെക്കിങ്ങിലാണ്. അപ്പോൾ ഇവിടെ ഒമ്പത് എന്ന് വന്ന കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലേക്കും ആ നേരെ അങ്ങനെ നോക്കണം. ആ നിരയിൽ ഇവിടെ ഒരു ഒമ്പതുണ്ട്. അപ്പോൾ നമുക്കിത് വേണ്ട, ഇവിടെ ഇല്ല, ഇവിടുത്തെ ഈ ഒമ്പത് വേണ്ട, ഇതൊന്നും വേണ്ട. നേരെ മാത്രം നോക്കിയാൽ പോരാ, ഈ ഉപചതുരവും നോക്കണം. ഉപചതുരത്തിൽ ഇനി ഈ ഒമ്പത് എവിടെയാണ് വന്നിരിക്കണേ, അതും വേണ്ട, കളഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഒരു ഒൻപത് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നിര നോക്കി, ഒന്ന് വേണം. ഒന്നെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്, രണ്ടുണ്ട്, മൂന്നും കുറേ സ്ഥലത്തുണ്ട്. നാല് നോക്കിയപ്പോൾ ഇവിടെ മാത്രമേ നാലുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്തു നമ്മൾ, അവിടെ നാല് എന്ന് മാർക്കറുകൊണ്ട് എഴുതി. എന്നിട്ട് അതിന് നമ്മളിവിടെ രണ്ട് നെയ്തിരി വട്ടിട്ട് വെച്ചു. കാരണം വെച്ചാൽ നമുക്ക് തിരിച്ചറിയണ്ടേ രണ്ടെന്ന്. അപ്പോൾ നമ്മളിവിടെ രണ്ട് എന്ന് എഴുതി വെച്ചു. എന്നിട്ട് ഇവിടെ നേരെ എന്ത് ചെയ്യണം, ഈ
നിരയിലുള്ള നാലൊക്കെ വെട്ടിക്കളയണ്ടേ? അപ്പം ഈ നാല് വെട്ടിപ്പോയി ഇനി ഉപചതുരത്തിലുള്ളത് വെട്ടിക്കളയണം. അത് ഒന്നുമില്ലാത്തതുകൊണ്ട് വെട്ടിക്കളയണ്ട. അത് കഴിഞ്ഞിട്ട് നാല് കഴിഞ്ഞ് പിന്നെ അഞ്ച് വേണ്ടേ? ഇതേ വരിയിൽ തന്നെ നോക്കിയപ്പോൾ ഇവിടെ ഒരു അഞ്ച് സാധ്യതയുണ്ട്, വേറെ എവിടെ ഇല്ല. അപ്പം നമ്മളതിന് എന്തെഴുതി? അഞ്ച് എന്നങ്ങോട്ട് എഴുതി. അപ്പം നമ്മുടെ മൂന്നാമത്തെ മൂവായിരുന്നു കേട്ടോ അത്. അപ്പം ഞങ്ങൾ മൂന്ന് എഴുതി. അതും നമ്മൾ വരി നോക്കിയിട്ടുള്ളതായത് കാരണം മൂന്ന് എന്നിവിടെ കൂടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ഈ നേരം അങ്ങനെ നോക്കണേ എവിടെയെങ്കിലും അഞ്ചുണ്ടോയെന്ന്. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, കട്ട് ചെയ്ത് പോകാത്ത അഞ്ചില്ല. നീ ഉപചതുരത്തിൽ എവിടെയെങ്കിലും കട്ട് ചെയ്ത് പോകാത്തതുണ്ടോ? ഇല്ല. അപ്പോൾ ആറാണല്ലോ അടുത്തത് വേണ്ടത്, ആറുണ്ട് ഇവിടെ. ഏഴ് നോക്കിയപ്പോൾ മൂന്ന് സ്ഥലത്തുണ്ട്, അപ്പോൾ പറ്റില്ല. എട്ടുണ്ട്, ഒമ്പതുണ്ട്. പിന്നെ അടുത്ത വരി നോക്കിയപ്പോൾ ഒന്ന് എവിടെയാണ് നോക്കിയപ്പോൾ ഒന്നുണ്ട്, രണ്ടും മൂന്നും കുറേ റിപ്പിറ്റേഷൻ ഉണ്ട്, നാല് റിപ്പിറ്റേഷൻ ഉണ്ട്, അഞ്ചുണ്ട്, ആറ് റിപ്പിറ്റേഷൻ ഉണ്ട്, ഏഴ് റിപ്പിറ്റേഷൻ ഉണ്ട്, എട്ടും റെപ്പിറ്റേഷൻ ഉണ്ട്, ഒമ്പത് ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കഴിഞ്ഞു? നേരെ മുഴുവൻ വായിച്ചു നോക്കി. ഇനി കോളം ചെക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ വൈറ്റ് പേപ്പർ ഇങ്ങനെ വെച്ചു, കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. അപ്പോൾ കോളത്തിൽ ഒന്ന് എവിടെയാ സാധ്യത നോക്കി. രണ്ടിടത്തിൻ്റെ അത് പറ്റില്ല, രണ്ടും മൂന്നും അതെ ഉണ്ട്, അത് പറ്റില്ല. നാല് നോക്കിയപ്പോൾ ഓൾറെഡി ഉണ്ട്, അഞ്ചുണ്ട്, ആറ് ഏഴ് എട്ട് ഒമ്പത്. അപ്പോൾ ആ നിരയിലൊന്നുമില്ല. പിന്നത്തെ നിരയെ പോയി, ഒന്ന് ഓൾറെഡി ഉണ്ട്, രണ്ടും മൂന്നും കുറേ ഇതുണ്ട്, പറ്റില്ല. നാലുണ്ട്, ഇനി അഞ്ചാണ് നോക്കേണ്ടത്, അഞ്ചും ഉണ്ട്. ആറ് നോക്കുമ്പോൾ ഇവിടെ ആറ് ആറ് സാധ്യതയുണ്ട്, പിന്നെ എവിടെയും കാണാനില്ല. ആറ് എന്ന് എഴുതി. അപ്പം നിരയില്ലേ നമ്മൾ നോക്കണത്. അപ്പം ഇനി വരിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ആറ് എവിടെയെങ്കിലും കട്ട് ചെയ്യാണ്ടോ നോക്കിയപ്പോൾ ഇതാ ഇവിടെ എവിടെ ഉണ്ട്, കട്ട് ചെയ്തു. പിന്നെ ഈ ഉപചതുരത്തിൽ ഇനി ആരെങ്കിലും പോകാനുണ്ടോ നോക്കിയപ്പോൾ എവിടെയും കാണാനില്ല. ഇനി ലാസ്റ്റ് നേരെ നോക്കാം. നേരെ ഒന്ന് എവിടെയാണ് നോക്കി? കുറേ ഉണ്ട്, രണ്ട് മൂന്ന് നോക്കി ഉണ്ട്. ഇനി നാല് ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അഞ്ച് ആറ് ഏഴ് എട്ട് നോക്കിയപ്പോൾ ഉണ്ട് കുറേ, ഒമ്പത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ നേരെ നോക്കൽ കഴിഞ്ഞു. നേരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രിഡ് ചെക്കിംഗ് ആണ്. അപ്പോൾ ഉപചതുരം എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉപചതുരം എടുക്കുക. ആദ്യത്തെ ഉപചതുരത്തിൽ ഒന്ന് എവിടെ വരിക നോക്കണം. ഒന്ന് കുറേ സ്ഥലത്തുണ്ട് കേട്ടോ, രണ്ടും മൂന്നും കുറേ സ്ഥലത്തുണ്ട്, നാല് രണ്ട് സ്ഥലത്തുണ്ട്, അഞ്ച് ഓൾറെഡി ഉണ്ട്, ആറ് തപ്പി ഉണ്ട്, ഏഴും കുറേ ഉണ്ട്, എട്ടും കുറേ ഉണ്ട്, ഒമ്പത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഉപചതുരത്തിൽ ഒന്നുമില്ല. ഇനി നമുക്കെന്ത് ചെയ്യാം? അടുത്ത ഉപചതുരത്തെ എടുത്തു. ഒന്നുണ്ട്, ഇനി രണ്ടാണ് തപ്പേണ്ടത്, രണ്ട് കുറേ ഉണ്ട്, മൂന്നും കുറേ ഉണ്ട്, നാല് അഞ്ച് ആറ് ഏഴോ, ഏഴും കുറേ ഉണ്ട്, എട്ട് ഒമ്പത്. അങ്ങനെ ലാസ്റ്റ് ഉപചതുരത്തിൻ്റെ ലാസ്റ്റ് നമ്പറിലേക്ക് നമ്മൾ എത്തും. ഇനി ഒമ്പത് ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ റോ ചെക്കിംഗ് കഴിഞ്ഞു, കോളം ചെക്കിംഗ്, ഗ്രിഡ് ചെക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ട ഐസൊലേറ്റഡ് നമ്പർ ഉണ്ടോ എന്നാണ്. ഇത് ആദ്യത്തിലും നോക്കട്ടെ, ഇത് ഓർഡർ ഏത് ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇനി ഐസൊലേറ്റഡ് നമ്പർ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നാല് മൂന്ന് നാല് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഏഴ് ഇല്ല. ഇവിടെ നോക്കുമ്പോൾ അതാ മൂന്ന് ഒറ്റയ്ക്ക് നിൽക്കുക. വേഗം നമ്മൾ ആ മൂന്നിനെ എവിടെയെങ്കിലും എഴുതി. ഏത് നമ്പർ എഴുതിയാലും അതിൻ്റെ വരി നേരെ ഉപചതുരമൊക്കെ കട്ട് ചെയ്ത് പോയിട്ടില്ലെന്ന് നോക്കണം. വീണ്ടും എല്ലാ നിരയും വരിയും ഉപചതുരവും ചെക്ക് ചെയ്യുക. പിന്നെ നോക്കുമ്പോഴാണ് ഇവിടെ അഞ്ച് മൂന്ന്, ഇവിടെയും അഞ്ച് മൂന്ന്. അപ്പോൾ ഈ അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, വേറൊരു സാധ്യതയില്ലാത്തപ്പോൾ ഇവിടെ ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ മൂന്ന്, ഇവിടെ മൂന്നാണ് അഞ്ചാണെങ്കിൽ ഇവിടെ മൂന്നാണെന്നുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടിലെ അഞ്ച് മൂന്ന് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഗ്രിഡിൽ ഈ മൂന്ന് പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് കട്ട് ചെയ്തു, ഈ മൂന്നിനെയും കട്ട് ചെയ്തു.
അതുപോലെ എക്സ്ട്രാ അഞ്ചുണ്ടെങ്കിൽ അതും കട്ടിയിട്ട് നമ്മൾ കളയും. അപ്പോൾ ഇവിടെ 2 4 2 4 എന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 4 ഇവിടെ 2 4 നേരെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ 3 എക്സ്ട്രാ ഉണ്ട്, 4 3. അപ്പോൾ ഇത് 2 ആണെങ്കിൽ ഇത് 4, ഇത് 2 ആണെങ്കിൽ ഇത് 4. അപ്പോൾ ഇവിടെ അത് വരുന്നില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, 3 ഇവിടെയാണ് നമ്മൾ ലോജിക് ആകെ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ നമ്മൾ നോക്കി വരുമ്പോൾ ഇവിടെ ഈ ഗ്രിഡിൽ ഈ ലൈനിൽ ഈ ഗ്രിഡിൽ ഈ ലൈനിൽ 2 3 7, ഇവിടെ 2 7, ഇവിടെ 2 3 7. ഇപ്പോൾ ഈ 3 നമ്പേഴ്സ് 2 3 7 2 7 2 3 7 വരുമ്പോൾ ഇത് 3 എണ്ണത്തിന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഇതിലും ഇതിലും അതിന് സാധ്യതകൾ ഇല്ല. കാരണം ഇവിടെ ഈ 3 നമ്പർ മാത്രമേ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ നമ്പറൊന്നും എക്സ്ട്രാ വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ 7 3 7 3 ഇവിടുത്തെ 7 3 2 ഇവിടുത്തെ 2 3 നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 5 8 ഇവിടെ 5 8 മാത്രമായിട്ട് വരും. ഇതിനാണ് ലോജിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ വെട്ടിക്കളഞ്ഞു വന്നപ്പോൾ ഈ വരിയിൽ നോക്കുമ്പോൾ ഇത് മാത്രമേ 3 വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതി, 3 അവിടെ എഴുതി. അപ്പോൾ അത് വരിയിലത്തെ 3 ആണ്, 30 വരുന്നത്. ഈ 3 വന്നപ്പോൾ ഇനി ഇവിടെയുള്ള ഈ 3 അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ 2 7 2 7 ഈ 3 ഗ്രിഡിലത്തെ 3 വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ ഒന്നും വെട്ടാനില്ലല്ലോ ഓൾറെഡി നമ്മൾ. അപ്പോൾ എല്ലാം അങ്ങനെ അങ്ങോട്ട് ഫിൽ ചെയ്തു. അങ്ങനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എല്ലാം ഫിൽ ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൊല്യൂഷൻ. അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടത്. ഈ അടിയിൽ വരച്ച സംഭവങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്പറുകളാണ്. ബാക്കിയെല്ലാ നമ്പറുകളും നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഫിൽ ചെയ്തതാണ്. അപ്പോൾ ഏത് ഹാർഡ് സുഡോക്കോ നമുക്ക് ഈ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. സിമ്പിൾ സുഡോക്കോന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ഭയങ്കര ലെങ്തി പ്രോസസ്സാണെന്ന്. പക്ഷേ ഒരു ഹാർഡ് സുഡോക്കോ കളിക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് എവിടെയും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എങ്ങനെ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തും. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ സന്തോഷം. നിങ്ങൾക്കിത് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സുഡോക്കു കളിക്കണം. കളിച്ചാലേ നമ്മൾ അലേർട്ടാവുന്നുള്ളൂ, നമ്മുടെ ബ്രെയിൻ നല്ലോണം വർക്ക് ചെയ്യുള്ളൂ. നമ്മളിങ്ങനെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും ഈ സുഡോക്കു നമുക്ക് കളിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സുഡോക്കു കിട്ടാൻ എവിടെയും ഒരു ബുദ്ധിമുട്ടില്ല. മൊബൈലിലാണെങ്കിലും ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്, പേപ്പറുകളിലുമുണ്ട്. പേപ്പറുകളിലാണെങ്കിൽ ഇതുപോലെ വലിയ സ്ക്വയറിലേക്ക് പകർത്തി എഴുതിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, സുഡോക്കു കളിക്കുക, യങ് ആയിരിക്കുക, ബ്രെയിൻ വൈസ് യങ് ആയിരിക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.